അറുപതാം സങ്കീർത്തനം ഒന്നു മുതലുള്ള വചനങ്ങൾ. ദൈവമേ, നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞ് ചിതറിച്ചിരിക്കുന്നു. നീ കോപിച്ചിരിക്കുന്നു. ഞങ്ങളെ യഥാസ്ഥാനത്താക്കണമേ. നീ ദേശത്തെ നടുക്കി ഭിന്നിപ്പിച്ചിരിക്കുന്നു. അത് കുലുങ്ങുകയാൽ അതിൻ്റെ ഭിന്നങ്ങളെ നന്നാക്കണമേ. നീ നിന്റെ ജനത്തെ കാഠിന്യം അനുഭവിപ്പിച്ച് പരിഭ്രമത്തിൻ്റെ വീഞ്ഞ് നീ ഞങ്ങളെ കുടിപ്പിച്ചിരിക്കുന്നു. സത്യം നിമിത്തം ഉയർത്തേണ്ടതിന് നീ നിന്റെ ഭക്തന്മാർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈകൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരുളേണമേ. ദൈവം തൻ്റെ വിശുദ്ധിയിൽ അരുളി ചെയ്തതുകൊണ്ട് ഞാൻ ആനന്ദിക്കും. ഞാൻ ശേഖേമിനെ വിഭാഗിച്ച് സുക്കോത്ത് താഴ്വരയെ അളക്കും. ഗിലെയാദ് എനിക്കുള്ളത്, മനശ്ശെയും എനിക്കുള്ളത്. എഫ്രയീം എൻ്റെ തലക്കോരികയും യഹൂദ എൻ്റെ ചെങ്കോലും ആകുന്നു. മോവാബ് എനിക്ക് കഴുകുവാനുള്ള വട്ടക, ഏദോമിന്മേൽ ഞാൻ എൻ്റെ ചെരുപ്പ് എറിയും. ഫെലിസ്ത്യദേശമേ, നീ എൻ്റെ നിമിത്തം ജയഘോഷം കൊള്ളുക. ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ ആർ കൊണ്ടുപോകും? ഏദോമിലേക്ക് എന്നെ ആർ വഴി നടത്തും? ദൈവമേ, നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞില്ലയോ? ദൈവമേ, നീ ഞങ്ങളുടെ സൈന്യങ്ങളോടുകൂടെ പുറപ്പെടുന്നതുമില്ല. വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമല്ലോ. ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും. അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചുകളയും. 61-ാം സങ്കീർത്തനം. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ. എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തുനിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയിങ്കലേക്ക് എന്നെ നടത്തേണമേ. നീ എനിക്കൊരു സങ്കേതവും ശത്രുവിൻ്റെ നേരെ ഉറപ്പുള്ള ഗോപുരവും ആയിരിക്കുന്നുവല്ലോ. ഞാൻ നിന്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും. നിന്റെ ചിറകിൻ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും. ദൈവമേ, നീ എൻ്റെ നേർച്ചകളെ കേട്ട് നിന്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം എനിക്ക് തന്നുമിരിക്കുന്നു. നീ രാജാവിൻ്റെ ആയുസ്സിനെ ദീർഘമാക്കും. അവൻ്റെ സംവത്സരങ്ങൾ തലമുറ തലമുറയോളം ഇരിക്കും. അവൻ എന്നേക്കും ദൈവസന്നിധിയിൽ വസിക്കും. അവനെ പരിപാലിക്കേണ്ടതിന് ദയയും വിശ്വസ്തതയും കൽപ്പിക്കണമേ. അങ്ങനെ ഞാൻ തിരുനാമത്തെ എന്നേക്കും കീർത്തിക്കുകയും എൻ്റെ നേർച്ചകളെ നാൾതോറും കഴിക്കുകയും ചെയ്യും. 62-ാം സങ്കീർത്തനം. എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. എൻ്റെ രക്ഷ അവങ്കൽ നിന്ന് വരുന്നു. അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാകുന്നു. എൻ്റെ ഗോപുരം അവൻ തന്നെ. ഞാൻ ഏറെ കുലുങ്ങുകയില്ല. നിങ്ങളെല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവനെ ആക്രമിക്കും? അവൻ്റെ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടുവാനത്രേ അവർ നിരൂപിക്കുന്നത്. അവർ ഭോഷ്കിൽ ഇഷ്ടപ്പെടുന്നു. വായ് കൊണ്ട് അവർ അനുഗ്രഹിക്കുന്നു, എങ്കിലും ഉള്ളം കൊണ്ട് അവർ ശപിക്കുന്നു. എൻ്റെ ഉള്ളമേ, ദൈവത്തെ നോക്കി മൗനമായിരിക്ക. എൻ്റെ പ്രത്യാശ അവങ്കൽ നിന്ന് വരുന്നു. അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാകുന്നു. എൻ്റെ ഗോപുരം അവൻ തന്നെ. ഞാൻ കുലുങ്ങുകയില്ല. എൻ്റെ രക്ഷയും എൻ്റെ മഹിമയും ദൈവത്തിൻ്റെ പക്കലാകുന്നു. എൻ്റെ ഉറപ്പുള്ള പാറയും എൻ്റെ സങ്കേതവും ദൈവത്തിങ്കലാകുന്നു. ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ. നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവീൻ. ദൈവം നമുക്ക് സങ്കേതമാകുന്നു.
സാമാന്യ ജനം ഒരു ശ്വാസവും ശ്രേഷ്ഠജനം ഭോഷ്കുമത്രേ. തുലാസിൻ്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും. അവർ ആകപ്പാടെ ഒരു ശ്വാസത്തേക്കാൾ ലഘുവാകുന്നു. പീഡനത്തിൽ ആശ്രയിക്കരുത്, കവർച്ചയിൽ മയങ്ങിപ്പോകരുത്. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത്. ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുളി ചെയ്തു. ഞാൻ രണ്ടു പ്രാവശ്യം കേട്ടുമിരിക്കുന്നു. കർത്താവേ, ദയയും നിനക്കുള്ളതാകുന്നു. നീ ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകുന്നു. 63-ാം സങ്കീർത്തനം. ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. എൻ്റെ ജീവകാലമൊക്കെയും ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും. നിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകളെ മലർത്തും. എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ട് എന്ന പോലെ തൃപ്തി വരുന്നു. എൻ്റെ വായ് സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ. നിന്റെ ചിറകിൻ നിഴലിൽ ഞാൻ ഘോഷിച്ചാനന്ദിക്കുന്നു. എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു. നിന്റെ വലങ്കൈ എന്നെ താങ്ങുന്നു. എന്നാൽ അവർ സ്വന്തം നാശത്തിനായി എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു. അവർ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോകും. അവരെ വാളിൻ്റെ ശക്തി കേൾപ്പിക്കും. കുറുനരികൾക്ക് അവർ ഇരയായിത്തീരും. എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നവനെല്ലാം പുകഴും. എങ്കിലും ഭോഷ്കു പറയുന്നവരുടെ വായി അടഞ്ഞുപോകും. 64-ാം സങ്കീർത്തനം. ദൈവമേ, എൻ്റെ സങ്കടത്തിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ കേൾക്കണമേ. ശത്രുഭയത്തിൽ നിന്ന് എൻ്റെ ജീവനെ പാലിക്കണമേ. ദുഷ്കർമ്മികളുടെ ഗൂഢാലോചനയിലും നീതികേട് പ്രവർത്തിക്കുന്നവരുടെ കലഹത്തിലും ഞാൻ അകപ്പെടാതെ വണ്ണം എന്നെ മറച്ചുകൊള്ളണമേ. അവർ തങ്ങളുടെ നാവിനെ വാൾ പോലെ മൂർച്ചയാക്കുന്നു. നിഷ്കളങ്കനെ ഒളിച്ചിരുന്ന് എയ്യേണ്ടതിന് അവർ കയ്പുള്ള വാക്കായ അസ്ത്രം തൊടുകയും ശങ്കിക്കാതെ പെട്ടെന്ന് അവനെ എയ്തുകളയുകയും ചെയ്യുന്നു. ദുഷ്കാര്യത്തിൽ അവർ തങ്ങളെ തന്നെ ഉറപ്പിക്കുന്നു. ഒളിച്ചു കണിവെക്കുവാൻ തമ്മിൽ പറഞ്ഞുക്കുന്നു. നമ്മെ ആർ കാണുമെന്ന് അവർ പറയുന്നു. അവർ ദ്രോഹസൂത്രങ്ങളെ കണ്ടുപിടിക്കുന്നു. നമുക്ക് ഒരു സൂക്ഷ്മസൂത്രം സാധിച്ചു പോയി എന്ന് പറയുന്നു. ഓരോരുത്തൻ്റെ അന്തരംഗവും ഹൃദയവും അഗാധം തന്നെ. എന്നാൽ ദൈവം അവരെ എയ്യും. അമ്പുകൊണ്ട് അവർ പെട്ടെന്ന് മുറിവേൽക്കും. അങ്ങനെ സ്വന്തം നാവ് അവർക്ക് വിരോധമായിരിക്കിയാൽ അവർ ഇടറി വീഴുവാൻ ഇടയാകും. അവരെ കാണുന്നവരൊക്കെയും തല കുലുക്കുന്നു. അങ്ങനെ സകല മനുഷ്യരും ഭയപ്പെട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ പ്രസ്താവിക്കും. അവൻ്റെ പ്രവൃത്തിയെ അവർ ചിന്തിക്കും. നീതിമാൻ യഹോവയിൽ ആനന്ദിച്ച് അവനെ ശരണമാക്കും. ഹൃദയപരമാർത്ഥികൾ എല്ലാവരും പുകഴും. ഇത് ദൈവത്തിൻ്റെ സത്യവചനം ആകുന്നു.